പ്രശസ്ത സംവിധായകൻ കെ ജി ജോർജ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത്. കൊച്ചിയിലാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെ മലയാളത്തിന് ഒരുപാട് സിനിമകൾ, ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച പ്രശസ്ത സംവിധായകനാണ് ഇതോടെ വിട പറഞ്ഞിരിക്കുന്നത്. രാഗിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. രാഗിൻ, എവിടെ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്? അസുഖബാധിതനായിരുന്നു എന്ന് കേട്ടിരുന്നു. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് കെ ജി ജോർജ്. വ്യത്യസ്തമായ പ്രമേയത്തിലൂടെ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഇരകൾ, യവനിക, ആദാമിന്റെ ഭാര്യയില്, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു. അല്പസമയം മുമ്പാണ് അന്തരിച്ചത്. മറ്റ് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആലോചിക്കുകയാണ്. നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. സ്വപ്നാടനം എന്ന ചിത്രത്തിന്, മികച്ച ചിത്രം, തിരക്കഥയ്ക്ക് എന്നിവയ്ക്ക് 1975 സംസ്ഥാന പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. അങ്ങനെ 5 തവണയോളം സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. രാപ്പാടികളുടെ ഗാഥ, കൃപനിക, ആദാമിന്റെ വാരിയല്, ഇരകൾ തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു അവ. അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു വലിയ കലാകാരനാണ് കെ ജി ജോർജ്. ഒട്ടനവധി പേർ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായി തന്നെ ഉണ്ട്. 1964 തിരുവല്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. എന്തായാലും ഇപ്പോൾ മൃതദേഹം കാക്കനാടാണ് ഉള്ളത്. അവിടെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം ഒരു പക്ഷേ അടുത്ത ദിവസമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നിശ്ചയിക്കുക. എന്തായാലും നിരവധി ഹിറ്റ് ചിത്രങ്ങൾ, അല്ലെങ്കിൽ നിരവധി വ്യത്യസ്തമായ പ്രമേയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കഥയുടെ കാമ്പ് എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങി.